നമസ്കാരം. ഞാനിപ്പോൾ ചെന്നൈയിലെ പ്രകൃതി സുന്ദരമായ ബീച്ച് റോഡിനടുത്തുള്ള ദൃശ്യഭംഗിയേറിയ കൽപ്പന ഹൗസ് എന്ന ബംഗ്ലാവിലാണ്. ഇവിടെ ഒരു കാലഘട്ടം, അതായത് 1976 മുതൽ 86 വരെ മലയാളികളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ നെയ്തെടുത്ത കുറേ നല്ല ഗാനങ്ങളുടെ സൃഷ്ടാവ് ശ്രീ കെ ജെ ജോയ് മാഷിൻ്റെ ഇവിടെ. ഒരുപക്ഷെ കുറേ കാലങ്ങളായി ഇവരൊന്നും ഈ സിനിമാ ഫീൽഡിൽ നിന്നും മാറി വിശ്രമ ജീവിതം നയിക്കുകയാണ്. എന്നാലും അവർ അവരുടെ സംഗീത രംഗത്ത് വളരെ തിരക്കേറി തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ജോയ് മാഷിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ന് ഒരു കീബോർഡ് വിപ്ലവം നടക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ഈ കീബോർഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ജോയ് മാഷാണ്. ഇതൊരു ഞാനിവിടെ വന്നപ്പോൾ ഒരു പുതിയ അറിവായിരുന്നത്. ജോയ് മാഷിനെ നമുക്ക് ഹൃദയപൂർവ്വം വിനയപൂർവ്വം ഈ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. ഞങ്ങൾ ഈ ഇന്റർവ്യൂ ഈ ചെയ്യുന്ന ഈ വേളയിൽ ഞങ്ങളുടെ ക്യാമറമാൻ്റെ പിറക് വശത്ത് നിന്ന് നല്ല മെറീന ബീച്ചിൽ നിന്നുള്ള കാറ്റ് ഞങ്ങൾക്ക് വീശുന്ന കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജോയ് മാഷ്, ജോയ് മാഷ് എങ്ങനെയാണ് ഈ ഫീൽഡിൽ വന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? അക്കോർഡിയൻ പ്ലെയറായിരുന്നു. ഞാൻ സ്കൂളിൽ പ്രോഗ്രാം, മ്യൂസിക് പ്രോഗ്രാം വായിക്കുമ്പോൾ എം എസ് വിശ്വനാഥൻ എന്നെ കണ്ട് വന്നിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു എൻ്റെ ഓർക്കസ്ട്ര ഒന്ന് വായിക്കണമെന്ന്. സ്കൂൾ പഠിക്കുമ്പോൾ ഏത് അക്കോർഡിയൻ? അക്കോർഡിയൻ അല്ലേ. അപ്പം പുള്ളി എനിക്കിനെ പറ്റിയൊന്നും അറിയില്ല. ഞാൻ സിനിമയെ ആദ്യം കണ്ടിട്ടില്ല, കാരണം ഞങ്ങൾ ഭയങ്കര ക്രിസ്തീയ ഫാമിലിയിൽ സിനിമ കാണാൻ പാടില്ല, സിനിമ പാട്ട് കേൾക്കാൻ പാടില്ല, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചത് വളർന്നത്. അങ്ങനെ പുള്ളി 1966 1966 പുള്ളിയുടെ ഗ്രൂപ്പിൽ ഞാൻ ചേർന്നു. അങ്ങനെ ക്രമേണ പലർക്കും വായിക്കാൻ തുടങ്ങി, ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ആദ്യം വളരെ കഷ്ടപ്പെട്ടു വായിക്കാനായിട്ട്. ഈ കല അഭ്യസിച്ചത് എവിടെയാണ്? ഈ അക്കോർഡിയൻ ഞാൻ ചെറുപ്പത്തിലോട്ട് തന്നെ എനിക്ക് ഇതിൽ ഭയങ്കര ടേസ്റ്റാണ് ആയിരുന്നു. എന്നാലും അത് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്ന എനിക്ക് ഈ രാജ് കപൂർ, ശങ്കർ ജയകിഷൻ, ഈ ഹിന്ദി പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ കേൾക്കും. അപ്പോൾ അതിലധികം അക്കോർഡിയൻ വരും, അതാണ് അക്കോർഡിയൻ ആയിട്ടുള്ളത്. അത് കാരണം ഞാൻ ഈ ആൽബത്തിൽ എല്ലാം ഹിന്ദി പാട്ടും റെക്കോർഡ് ചെയ്തു. ഇതിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഈ മാസം ഇറങ്ങുന്നത്, ഈ മാസ്ട്രോ ടൈറ്റിൽ കിട്ടിയതിന് ശേഷം ഇറങ്ങുന്ന. അങ്ങനെ അക്കോർഡിയൻ വായിച്ച് അങ്ങനെ തുടർന്ന് വിശ്വനാഥൻ, പിന്നെ ബാക്കി മറ്റുള്ള തമിഴ് മ്യൂസിക് ഡയറക്ടർമാരെ അറിഞ്ഞു, പിന്നെ മലയാളം മ്യൂസിക് ഡയറക്ടർമാർക്ക് അറിഞ്ഞു, പിന്നെ തെലുങ്ക്, കന്നഡ. അന്ന് ആ കാലഘട്ടത്തിൽ എല്ലാ ഭാഷയും ഇവിടെ ആയിരുന്നു റെക്കോർഡിങ്, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എല്ലാം ഇവിടെ ആയിരുന്നു. ഇപ്പോൾ ദിവസം അങ്ങനെ ഇമ്പ്രൂവായി അങ്ങനെ എല്ലാവർക്കും വായിക്കാൻ തുടങ്ങി. വളരെ ബിസിയായി, വളരെ ബിസിയായി. എല്ലാ മ്യൂസിക്കും ഞാൻ വേണമെന്നുള്ള അങ്ങനെ ഒരു അന്തരീക്ഷം വന്നു. അപ്പോൾ കാലത്ത് 6 മണിക്ക് വീട്ടിൽ നിന്ന് പോകും, പോയി കഴിഞ്ഞാൽ 7 മണിക്ക് ചിലപ്പോൾ ദറാവിൻ്റെ റെക്കോർഡിങ്, 7 മണിക്കാണ്, ഇനി തെലുങ്ക് വേണം. അത് 8 മണിക്കും കഴിയും. അത് കഴിഞ്ഞ് പിന്നെ കെ എം മാധവൻ, പിന്നെ സത്യം, പിന്നെ എം എസ് വിശ്വനാഥൻ, പിന്നെ അങ്ങനെ അങ്ങനെ, പിന്നെ ദേവരാജൻ, ബാബുരാജ്, കൃഷ്ണമൂർത്തി, ആർ കെ ശേഖർ, അങ്ങനെ എല്ലാ കന്നഡ ഭാഷയും എല്ലാം കൂടെ വാങ്ങി. ഭയങ്കര ബിസി, ഭയങ്കര ബിസിന്ന് പറഞ്ഞാൽ കാലത്ത് 6 മണിക്ക് പോയി, രാത്രി 1 മണിക്ക് 2 മണിക്ക് പോയി, 12 പാട്ട് ഒരു ദിവസം വാങ്ങി, 12 പാട്ട്, 11 പാട്ട് ഒരു ദിവസം വായിക്കും. ആ സമയത്താണ് ഇലക്ട്രോണിക് കീബോർഡ് ഞാൻ വാങ്ങുന്നത്. ശങ്കർ ജംഗ്ഷൻ ഓർക്കസ്ട്രയെന്നാണ് വാങ്ങിയത് ആദ്യം, 1969 കീബോർഡ് വാങ്ങി. അങ്ങനെ കീബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു സൗത്ത് ഇന്ത്യൻ ഫേമില്. ഇതൊരു വളരെ ഒരു പുതിയ അറിവാണ്. അതെ, ഈ 1969 ഈ കീബോർഡ് വച്ചിട്ട് സിനിമയിൽ പാട്ട് സംഗീതം ചെയ്യുന്ന രീതി മലയാളത്തിലല്ലേ? എല്ലാ ഭാഷയും, എല്ലാ ഭാഷയും, തെലുങ്ക്, തമിഴ്, മലയാളം, എല്ലാത്തിലും. പിന്നെ അതിൻ്റെ യമഹ YC30 ആയിരുന്നു ആദ്യത്തെ ഇൻസ്ട്രുമെന്റ്, യമഹ YC30, നല്ല വലിയ ഇൻസ്ട്രുമെന്റ്, നല്ല സൗണ്ട് അതില്. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തു, അതിനടുത്ത മോഡൽ, അടുത്ത മോഡൽ, അങ്ങനെ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് എല്ലാവർക്കും പറയുമ്പോൾ ഭയങ്കര ബിസി ആയിരുന്നു. എന്നാൽ പറഞ്ഞില്ലേ, കാലത്ത് 6 മണിക്ക് പോയി രാത്രി വരും,
വേറെ സമയമില്ലേ വേറെ ഇതിന് ചിന്തിക്കാൻ പോലും. കൂടിയുള്ളപ്പോഴേ ബിസിയായിരുന്നു, ഭയങ്കര ബിസിയായി. ആ ബിസിയായ സമയത്താണ് ഡോക്ടർ ബാലകൃഷ്ണൻ എനിക്ക് പടം തരുന്നത്, ചന്ദനചോല. ചന്ദനചോല ഭയങ്കര ബിസി സമയത്ത്, എഴുപത്തിയാറ്. അപ്പൊ അങ്ങനെ ആ ബിസി സമയത്താണ് ഞാൻ കമ്പോസിങ് ചെയ്യാൻ കൂടി സമയമില്ല. ആ സമയത്ത് സ്റ്റുഡിയോ നിന്ന് മറ്റുള്ളവർക്ക് വായിക്കുമ്പോഴാണ് ഞാൻ കമ്പോസ് ചെയ്യുന്ന മനസ്സിന്റെ അകത്ത്. അങ്ങനെ ആദ്യത്തെ പാട്ട് ബിന്ദു ബിന്ദു ബിന്ദു, ആ പാട്ട് ഫസ്റ്റ് കമ്പോസ് ചെയ്തത്. അത് ആദ്യത്തെ റെക്കോർഡിങ്. അതിലും വേറൊരു പാട്ടുണ്ട്, അതിൽ ഹൃദയം മറന്നോ നാണയത്തുട്ടിന്റെ, അതിലുണ്ട്. അത് കുറെ പാട്ടുണ്ട് അതില്. പിന്നെ മണിയാൻ ചെട്ടിക്ക് മണിമുട്ടായി, പിന്നെ മുഖശ്രീ കുങ്കുമം വയലാറിലെ ഒറ്റപ്പാട്ടാ ഞാൻ വയലാർ ചെയ്ത് ചെയ്ത ഈ പാട്ടാ. മുഖശ്രീ കുങ്കുമം ചാർത്തു മൂന്നാറിൽ ഒതിക്കും യേശുദാസ്. അത് തുറന്ന് അടുത്ത പടം ഉടനെ അത് അല്ല, ലവ് ലെറ്റർ. ഉടനെ ഉടനെ ലവ് ലെറ്റർ പടം കിട്ടി. വായന പോവാൻ സഹായിക്കണ്ടായി. ഞാൻ ഈ എന്തുകൊണ്ട് ഈ 76 to 86 വരെ ചെയ്തോളൂ എന്ന് പറയാൻ കാരണം, എനിക്ക് ഇത് ഭയങ്കര നഷ്ടമായിരുന്നു ഈ മ്യൂസിക് ഡയറക്ഷൻ. കാരണം വായിക്കാൻ പോയ പറഞ്ഞ കാശ് 10-12 പാട്ട് കഴിഞ്ഞാൽ നല്ലൊരു കട്ടേറ്റ രാത്രി അവരെ വീട്ടിലേക്ക്. ഈ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇൻകം കുറഞ്ഞു പോയി. അങ്ങനെ തുടർന്ന് ഇവൻ എന്റെ പിറകെ പുത്രൻ ഹരിഹരന്റെ രാജമല്ലിപ്പൂവിരി, തുടർന്ന് ആരാധന, ശാരദമ്മയുടെ സ്വന്തം പടം ആരാരോ ആരാരോ. അങ്ങനെ തുടർന്ന് പല പടങ്ങൾ, പിന്നെ മനുഷ്യമൃഗം, കസ്തൂരി മാൻമിഴി മലശരമേ, പിന്നെ ഇത് ഇതാരും തീരം, അക്കരെ ഇക്കരെ നിന്നാലിങ്ങനെ. പിന്നെ കൊറേ കവാലി പാട്ട്, സ്വർണമീനിന്റെ ചേലൊത്ത സന്നാലെ, പിന്നെ സായുജ്യം മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. അത് യേശുദാസും ജാനകി. ആ ജാനകി വന്ന് സ്പീഡുള്ള പാട്ട്, യേശുദാസ് വന്നിട്ട് പാത്തോസ് മാരി. അത് യേശുദാസ് അന്ന് പുലർച്ചെ 5:30 വന്നാ പാടി തന്നത്. കാരണം പുള്ളി അന്ന് 7 ഫ്ലൈറ്റിൽ കൊച്ചി പോയായിരുന്നു കാര്യത്തിൽ. അപ്പൊ 5:30 ഏർലി മോർണിംഗ് 5:30 വന്നിട്ടാണ് ഈ പാട്ട് പാടിയത്. കീബോർഡിന്റെ ഒരു യുഗം പറയും, കീബോർഡ് വിപ്ലവം എന്ന് പറയാം അല്ലേ. ഇപ്പൊ ഇപ്പൊ വന്നിട്ട് കീബോർഡ് പ്ലേയിങ് അല്ല, എന്ത് തോന്നുന്നു ഇപ്പൊ ഇത് കണ്ടിട്ട്? വായനക്കാരുടെ പ്രശസ്തി ഇല്ല. നമ്മളൊക്കെ ഇപ്പൊ ചുമ്മാ ഇങ്ങനെ ടിങ് 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 തൊട്ടിങ്ങോട്ട് വായിക്കും, വിരലോണ്ട് വായിക്കേണ്ട ആവശ്യമില്ല, ഫിംഗറിങ് വരുന്നില്ല. ഞങ്ങളൊക്കെ പണ്ട് പ്രാക്ടീസ് ചെയ്ത് പോകും, പേടിച്ചിട്ട് പോവാ റെക്കോർഡിങ്ങിന്. എന്ത് നോട്ട്സ് തരാൻ പോകുന്ന മ്യൂസിക് ഡയറക്ടർ, അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും, പ്രാക്ടീസ് ഫിംഗറിന്റെ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ആകാല ഇപ്പൊ പ്രാക്ടീസ് ഇല്ല, കാരണം അവരുടെ ടാലന്റ് അതിൽ കളിക്കാൻ സാധിക്കില്ല. കാരണം എല്ലാം ഇലക്ട്രോണിക് ആയി, ഡിജിറ്റലായി. അപ്പൊ വിരലോണ്ടിൽ വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആവശ്യമില്ല. അപ്പൊ വലിയ സ്പീഡ് നോട്ട് വന്നിട്ട് മെല്ലെ വായിച്ചിട്ട് അത് സ്പീഡാക്കാം. നമുക്ക് ഈ അന്യമായി കൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ അക്കോഡിയൻ വളരെ മധുരമായി ഈ ഒരു അവസരത്തിൽ, വളരെ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് ഈ ഒരു അവസരത്തിൽ ജോയ് മാഷ് നമുക്ക് വേണ്ടിയിട്ട് മാഷ് ചെയ്ത കുറെ ഗാനങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. അതിനു മുമ്പ് മാഷ് ഇത് ഇതിന്റെ ഫിംഗറിങ്ങിനെ കുറിച്ച് ഒന്ന് പറയുന്നുണ്ട്. ഈ സൈഡ് ഇതാ ബേസ്, ഇത് വേറെ ഫിംഗറിങ്. ഈ പഴയ കാലത്ത് ഈ നടന്മാർക്ക്, പ്രത്യേകിച്ച് ഈ രാജ് കപൂറിന് ഈ അക്കോഡിയൻ
വളരെ ഇഷ്ടമുള്ള ഒരു വാദ്യ ഉപകരണമായിരുന്നു. അതുകൊണ്ട് രാജ് കപൂറിൻ്റെ മിക്ക സിനിമകളിൽ രാജ് കപൂർ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഇൻസ്ട്രുമെൻ്റ് വേണമെന്നും പറഞ്ഞിട്ട്. അത് അത് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അത് സാറ് തന്നെ പറഞ്ഞ അറിവാണ് രാജ് കപൂറിൻ്റെ ഫേമസ്. അക്കോഡിയനും പിയാനോ കീബോർഡ് എല്ലാം കൂടി ഈ ഏകദേശം ഒരു മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇതെല്ലാം കൂടി ഏകദേശം എത്ര ചിത്രങ്ങൾ സർ വായിച്ചിട്ടുണ്ടാവും? ഒരു 5000-ൽ കൂടുതൽ. 5000 അതൊരു വലിയൊരു റെക്കോർഡാണ് അല്ലേ? ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആയിരിക്കും എന്ന് പറയാം. ഇത്രയും ഇതിൽ ഒരാൾ വായിച്ചിട്ടില്ല അത്രയും. 40 വർഷത്തിൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്തതിൽ ഈ 5000 സിനിമകളിൽ മലയാളത്തിൽ എത്ര സിനിമ വായിച്ചിട്ടുണ്ടാവും സാർ? ഏകദേശം ഒരു 900 ഫിലിം ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്തിട്ടുള്ള ഏത് മ്യൂസിക് ഡയറക്ടറിൻ്റെ കീഴിലായിരിക്കും? അക്കോഡിയൻ, ബാബുരാജ്, ദേവരാജൻ, ദക്ഷിണാമൂർത്തി, പിന്നെ ആർ കെ ശേഖർ. അക്കോഡിയൻ കീബോർഡ് എല്ലാം മാറി മാറി. എന്നാൽ ഇവരിൽ ആർക്കാണ് കൂടുതൽ അക്കോഡിയനോട് കുറച്ച് കൂടുതൽ താല്പര്യം തോന്നിയിരുന്നത് നമ്മുടെ ഇത്രയും മ്യൂസിക് ഡയറക്ടേഴ്സിൽ? ബാബുരാജനും ദേവരാജനും ഒക്കെ ഇഷ്ടമാണ്. സാറിൻ്റെ പ്രസിദ്ധമായ ജോയ് സ്റ്റുഡിയോ ചെന്നൈയിലെ, അത് സാറിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. എത്രയോ മലയാളത്തിലെ എത്രയോ ഫിലിംസ് ഇപ്പോഴും റീസെൻ്റ് ഏതാ ചെയ്തത് സാർ? ഇപ്പോൾ ഷാജി കലേഷ്, പിന്നെ നമ്മുടെ കുറേ എൻ്റെ മകൻ എഞ്ചിനീയർ. ഇപ്പം മകൻ മാത്രമേ ഈ ഫീൽഡിൽ വന്നുള്ളൂ അല്ലേ? അതെ. എത്ര പേരാണ് സാറിന്? 5 പേര്. 5 കുട്ടികൾ. എത്ര ആരൊക്കെയാ? 3 പേരും. 2 ആണ്. 2 ആണ്. 3 പേരും സിംഗപ്പൂരിൽ പഠിക്കുക. 3 കുട്ടികൾ. പിന്നെ സാറിന് ഒരുപാട് ഈ ശേഖരമുണ്ട് പഴയ സാധനങ്ങളുടെയൊക്കെ. സാറിൻ്റെ വീട്ടിലെ സിറ്റൗട്ടിലും അവിടെ എല്ലാം പഴയ, അതെ, എല്ലാ ശേഖരങ്ങളുണ്ട്. താഴെ ഒരു ഒരു എന്താ തേര് കണ്ടല്ലോ. അതെ അതെ. അത് 10-200 വർഷം പണ്ട് രാജാക്കന്മാര് യാത്ര ചെയ്തതാണ് തേര് ഇവിടെ. അതുപോലെ തന്നെ ഈ വീട്ടിലും ഒരുപാട് ഷൂട്ട്, ഒരു ഒരു കാലത്തിൽ ഒരുപാട് സിനിമകൾ തമിഴും മലയാളവും ഒക്കെ ഇവിടെ ഈ വീട്ടിലെ പരിസരത്തും വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം അത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-5 വർഷം നിർത്തിയത് ഷൂട്ടിങ് കൊടുക്കുന്നില്ല. അതില്ല. അതുപോലെ തന്നെ സാറിന് ഈ കാറ് ഭയങ്കര കമ്പമാണ്. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 8 കാറ് ഇവിടെ അവിടെ അവിടെ ആയിട്ട് കിടപ്പുണ്ട്. പണിയായിട്ട് കിടക്കുന്ന കാറുകളും ഉണ്ട്. സാറിന് ഭയങ്കര ക്രൈസ് ആണല്ലേ കാറ്? എനിക്ക് വീക്ക്നെസ്സാണ് കാറ്. ഞാൻ 1966 സിനിമയില് കേറിയിട്ട് 67 ഇത് വാങ്ങി, ഹെറാൾഡ് കാറ്. പിന്നെ 68 പ്ലിമത്ത് വാങ്ങി, പ്ലിമത്ത് കാറ്. 69 ബെൻസ് വാങ്ങി. അന്നോട്ട് ഇന്ന് വരിക്കും ബെൻസ് അയച്ച് ബെൻസാ പല മോഡൽ ബെൻസ്. രാജേഷ് റോഷൻ, പിന്നെ നൗഷാദ്, ഇവർ പിന്നെ അവരോട് വായിച്ചപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും ഇവർ തമ്മിൽ ഇത്രയും, എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കൂടെയും സാർ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് സാറിന് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഇപ്പം മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഇവർ അവരെല്ലാം അവരവരുടെ രീതിയിൽ കഴിവുള്ളവരാണെങ്കിലും ഈ പറഞ്ഞ ഹിന്ദി നമുക്ക് മലയാളമായിട്ട് ഒരു താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഹിന്ദിയിൽ അവർ തരുന്ന നോട്ട്സ് വേറെ ടൈപ്പാണ്. വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് നോട്ട്സാണ് തരുന്നത് അക്കൗണ്ട് വായിക്കുന്നത്. മലയാളത്തിൽ വേറെ ടൈപ്പ്, തെലുങ്ക് വേറെ ടൈപ്പ്, തമിഴ് വേറെ ടൈപ്പ്. പക്ഷെ എല്ലാം നോക്കിയാലേ ഏകദേശം മോറോളസ് സെയിം, അധികം വ്യത്യാസം കാണത്തില്ല. അതെ.
ഇപ്പോ രാജേഷ് റോഷനും നൗഷാദ്ജി പിന്നെ ആദി ബർമ്മനോട് സാർ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അവരുടെ അതായത് ഹിന്ദിയിലെ അത്രയും സംഗീത സംവിധായകർ, പിന്നെ മലയാളത്തിലെ ദേവരാജൻ ലക്ഷ്മികാന്ത് പേരലാൽ, മലയാളത്തിൽ ദേവരാജൻ മാഷ് ബാബുരാജ് ഇവരുടെ കൂടെ, പിന്നെ എം എസ് വി കെ വി മഹാദേവൻ, അപ്പൊ ഇവരുടെ കൂടെയുള്ള എല്ലാവരും കൂടി ഒരു സഹകരിച്ചത് കൊണ്ടായിരിക്കും സാറിന്റെ ഒരു മ്യൂസിക് ഡയറക്ഷനിലൂടെ കടന്നപ്പോഴും സാറിന് ഒരു പ്രത്യേക ഒരു ശൈലി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഭൂരിപക്ഷം സംഗീത സംവിധായകര് അസിസ്റ്റന്റ് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യാം. പാട്ടുണ്ടാക്കും, പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, അത് അസിസ്റ്റന്റാണ് ചെയ്യുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് അതാ നല്ല തൃപ്തി. അതിനിടയ്ക്ക് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ഹരീഫ് സെയ്റ്റ് വരണം വരണം വാ. മിസ്റ്റർ ഹരീഫ് സെയ്റ്റ് വന്നിട്ട് പുള്ളി ഒരു ഭയങ്കര ഒരു സംഗീത പ്രാന്തം എന്ന് പറയാം, ഭയങ്കര ഒരു ഫെനറ്റിക് മ്യൂസിക് ഫെനറ്റിക്കാണ് പുള്ളി. ഭയങ്കര മ്യൂസിക് ബ്രഹ്മമുള്ള ആളാണ്, മാത്രമല്ല നന്നേ കുറച്ച് കഴിവുള്ള ആളാണ് മ്യൂസിക്കിലും, ഭയങ്കര എൻകറേജ് ചെയ്യുന്ന ആളാണ്. എത്ര നാളായിട്ട് അറിയാം? അല്ലെങ്കിൽ പല 10-30 വർഷമായിട്ട് അറിയാം. ആ ഹാ, അതെ. സാറിന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യാന്ന് വിചാരിച്ചു. സാർ എനിക്കൊന്ന് ഒരു ആദ്യമായിട്ട് ഒരു ടി വി ഇന്റർവ്യൂ അല്ലേ? അത് ഞങ്ങളെ ഒരു കൈരളി ടി വിയെ സംബന്ധിച്ചോളം വളരെ ഭാഗ്യമാണ് ഞങ്ങൾക്ക്. നല്ല നല്ല പാട്ടുകൾ ഹിന്ദിയിൽ ഏതാന്ന് വെച്ചാൽ പുള്ളി പറയും. മദൻ മോഹൻ, അത് പാട്ടത്, അത് പാട്ടത് തെരിയാക്കോ മദൻ മോഹൻ്റെ. മാത്രമല്ല പുള്ളി നല്ല ക്ലാസ് പാട്ട് ഇതൊക്കെ പുള്ളി വാക്കാൻ പറയും. ഇറ്റ്സ് ഗോട്ട് ഓൾ ദി ടേപ്സ് വീട്ടിൽ. കൂടെ ഇരുന്ന് പാടുകയെന്നുള്ളതല്ലേ ഭാഗ്യം? കൂടെ ഇരിക്കണല്ലോ അല്ലേ ഭാഗ്യം? വേറൊരു കാര്യം ഞാൻ നല്ല ചോദിച്ചിട്ട് ചോദ്യം ആദ്യം പല മ്യൂസിസ്റ്റർമാരോട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്. ഇപ്പോ സംഘത്തിന്റെ പാട്ടില് സംഘം എന്നൊരു പാട്ടുണ്ട്, ഹർദിൽ ചോപ്പി ആർക്കാരേക്ക, അതിന് രാജ് കപൂർ വായിക്കുന്നുണ്ട് സിനിമയില്. മൈനസ് കേല ശങ്കജേഷിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അത് മേജർ സ്കേല.